Again, welcome back to Ayan's World. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കണ്ണൂരിലുള്ള എക്സിബിഷനാണ്, ഓണം ഫെയർ എന്നും പറയട്ടോ. അപ്പോൾ നമ്മൾ എക്സിബിഷനിൽ വന്നിട്ട് ഇത്തവണ എക്സിബിഷൻ്റെ തീം വന്നിട്ടുള്ളത് ലണ്ടൻ ബ്രിഡ്ജാണ്. അപ്പോൾ ലണ്ടൻ ബ്രിഡ്ജും പിന്നെ ഡിസ്നി ലാൻഡും. അപ്പോൾ അതിന് ഭാഗമായിട്ട് അതുപോലെ തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ ലണ്ടൻ ബ്രിഡ്ജാണ് ഫസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞ് ഉള്ളിൽ കയറി കഴിഞ്ഞുകഴിഞ്ഞാൽ കളർഫുള്ളായിട്ടുള്ള ചെടികളും പിന്നെ ഡിസ്നി ലാൻഡിൻ്റെ വാൾ പിക്ചേഴ്സും ബസ് സ്റ്റോപ്പ് പിന്നെ ഷോപ്സ് പിന്നെ കുറേ കാർട്ടൂൺസ് പിക്ചേഴ്സ് ഡിസ്നി ആയിട്ടുള്ള മിക്കി മൗസ് പിന്നെ അങ്ങനെ വേറെ എന്തൊക്കെ ആയിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു ചെറിയ സ്റ്റേജ് പോലെ ആയിട്ട് കളർഫുൾ ലൈറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമലി ഉള്ളിൽ കയറുമ്പോൾ പിന്നെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് വരുന്നത് ഫർണിച്ചേഴ്സ് ഐറ്റംസാണ്, ബെഡ്റൂം സെറ്റ് ആയിട്ടുള്ളത് മാത്രം, വാർഡ്രോബ്സ് മാത്രമായിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഇതായതുപോലെയുള്ള ചെറിയ ചെറിയ ഷോപ്സുകൾ, അതിൽ കുറേ ക്രോക്കറി ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എന്താ വാൾ ഡെക്കേഴ്സ് ആയിട്ടുള്ളതും പിന്നെ സ്റ്റോറേജ് ഐറ്റംസൊക്കെ ആയിട്ടുള്ളതുണ്ട്. അത് നമുക്ക് ഫാൻസി ഐറ്റംസൊക്കെ ഇടാൻ പറ്റിയത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ ഇതാ ഇതുപോലെ കുറേ ചിപ്സ് ഐറ്റംസുകളും പിന്നെ നമുക്കത് പൊരിച്ചെടുക്കാൻ പറ്റുന്ന ഐറ്റംസുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ വരുന്നത് 120 രൂപയാണ്. ഇതാ ഇത് ശരിക്കും കളർ പോലെ ഉണ്ട്, പക്ഷേ ചിപ്സ് ടൈപ്പാണെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സാധാ നോർമൽ ടൈപ്പ്. പിന്നെ അത് കഴിഞ്ഞ് എത്തുന്നത് ബുക്ക് സ്റ്റാളിലാണ്. അപ്പോൾ ബുക്ക് സ്റ്റാളിൽ എത്തുമ്പോഴേക്ക് പിന്നെ അയാനും ഐസിക്കൊക്കെ ബുക്ക് വേണം. നെച്ചുവിനും വാങ്ങിക്കാനുണ്ടായിരുന്നു ബുക്ക്. അങ്ങനെ നെച്ചു രണ്ട് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എന്താ പേര് ഓർമ്മയില്ല. അപ്പോൾ രണ്ട് ബുക്ക് ബെന്യാമിൻ്റെ അങ്ങനെ എന്തുവാന്ന് തോന്നുന്നു, ഓർമ്മയില്ല. അങ്ങനെ പിന്നെ മക്കൾ രണ്ട് കളറിങ് ബുക്കും പിന്നെ ഒരു സ്റ്റോറി ബുക്കൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഇതാ വരുന്ന വഴിയിൽ ഓരോ ടോയ്സ് ഷോപ്പുണ്ട്. അപ്പോൾ എത്ര ടോയ്സ് കിട്ടിക്കഴിഞ്ഞാലും വീണ്ടും അവർക്ക് ടോയ്സ് നിർബന്ധമാണല്ലോ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു വക എങ്ങനെയല്ലോ ഒപ്പിച്ച് പറ്റിച്ച് ഒരു ചെറിയ ടോയ്സൊക്കെ വാങ്ങിച്ച് പറ്റിച്ച് ഞങ്ങൾ പിന്നെ വീണ്ടും മുന്നോട്ടേക്ക് പോയി. അപ്പോൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇതാ ഇതുപോലെ നമ്മൾ നേരത്തെ പൊരിക്കാനുള്ള സാധനങ്ങളാണെങ്കിൽ ഇപ്പോൾ അത് ഓൾറെഡി പൊരിച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ, പിന്നെ ഡ്രസ് ഷോപ്സുകൾ, പിന്നെ നമുക്ക് ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസുകൾ, പിന്നെ അതൊക്കെ കഴിഞ്ഞ് വരുന്നത് പിന്നെ കുറേ അച്ചാർ ഐറ്റംസാണ്. അപ്പോൾ ഇങ്ങനെ എക്സിബിഷനൊക്കെ അച്ചാർ ഐറ്റംസ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാറുണ്ടോ? ടെസ്റ്റ് ചെയ്യുന്നവർ, ടേസ്റ്റ് ചെയ്ത് നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ. അധികം പേരും ടേസ്റ്റ് ചെയ്ത് പോകുന്നവരായിരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ടോയ് ഷോപ്പാണ്. അവിടുന്നൊക്കെ ഇവരെങ്ങനെയൊക്കെയോ കൂട്ടിക്കൂട്ടി കൊണ്ടുപോയി ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ സ്നാക്സ് ഐറ്റംസ്, മുളക് ബജി, ബാവ് ബജി, പാനിപ്പൂരി അങ്ങനെയൊക്കെ വരുന്നത്. പക്ഷെ നമ്മൾ എത്തുമ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഓൾറെഡി അതൊക്കെ കുക്ക് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് തന്നെ തിന്നാൻ വലിയ മൂടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി അതാക്കി വെച്ചതാണ്. നമ്മൾ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പാവ് ബജി നല്ല ചൂടോടെ ആക്കുന്നത് കൊണ്ട് തന്നെ അത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എത്തുന്നതാണ് ഫൺ ഗെയിംസിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ ജയൻ്റ് വീലും പിന്നെ എന്താ ഊഞ്ഞാൽ, ബോട്ട്, അങ്ങനെ കുട്ടികൾക്ക് പറ്റിയതും നമുക്ക് പറ്റിയതും മൊത്തത്തിൽ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാൾ ഇത്തവണ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. പിന്നെ കഴിഞ്ഞ തവണ അതിന് മുന്നത്താണ് കുറേ കാലം ഞാൻ വരാത്തത്, കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അങ്ങനെ ഞാനും ഇത്തതയുടെ മോന് ഷെസിനും കൂടിയിട്ട് ജയൻ്റ് വീലിൽ കയറി. അപ്പോൾ ഭയങ്കര കൂളായിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്, പക്ഷെ സ്പീഡ് കൂടിയപ്പോൾ ഭയങ്കര പേടിയായി തുടങ്ങി. പക്ഷെ കുഴപ്പമില്ല, ഒരു എക്സ്പീരിയൻസ് അല്ലേ.
അപ്പോൾ അങ്ങനെ അടിപൊളിയായി. അപ്പോൾ അവരൊക്കെ താഴെ മക്കളെ കൂട്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഐറ്റംസിലൊക്കെ കയറിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവരൊക്കെ നടന്നു വരുന്നുണ്ട്. അവരതൊക്കെ ഫിനിഷായെന്ന് തോന്നുന്നു. അതന്നെ എച്ചു ഉക്കാക്ക ബാബിയും ഉമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ മക്കളെയും കൂട്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ മുകളിൽ നിന്ന് ഹായ് ആക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് ചെയ്ത സമയത്ത്. അങ്ങനെ അടിപൊളിയായിരുന്നു എക്സിബിഷന് പോയപ്പോൾ. കുറേ കാലത്തിന് ശേഷമാണ് ഉക്കാക്ക് ബാബിയൊക്കെ വന്നപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്താ, ഫുഡ്. അപ്പോൾ രാത്രിയത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെഫ് ഷമീഖാൻ്റെ 7th ലോഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് അവിടുത്തെ സ്പെഷ്യലായിട്ടായിട്ടുള്ള പോത്തും കാലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുകൂടാതെ പിന്നെ നമ്മൾ ചിക്കൻ ഐറ്റംസ് എന്തായാലും വാങ്ങിക്കല്ലോ. അപ്പോൾ ചിക്കനുമായിട്ടുള്ളത് സാധാ നോർമൽ പെപ്പർ ഗ്രില്ലും പിന്നെ എന്താ ഹണി ചിക്കനും പിന്നെന്താ അങ്ങനെയൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പൊറോട്ട, റുമാൻ റൊട്ടി. അവിടെയും നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഓൾറെഡി കുറച്ച് ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഒരു കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള സാധനം പോലെ തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ആ മൂക്ക് തുടച്ചു തരാം ഒരു മിനിറ്റ്. ദാ ഷെഫ് ഷമീഖ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ.